ഇതാണ് എന്റെ പുതിയ സുസുക്കി 125. ഇത് കുറച്ചേ കുടിക്കൂ, കുറച്ചേ കുടിക്കൂ എന്നൊക്കെ പറഞ്ഞു എല്ലാവരും. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. ആക്ച്വലി അതെ, ഇത് എൻ്റെ ഒരു ലൈക്ക് ബ്ലോഗ്, ലൈഫ് സ്റ്റൈൽ ബ്ലോഗാണ്. എൻ്റെ കൂടെ ഞാൻ ഇത്രയും നാൾ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി എന്ന് പറയുന്നത് ഡിയോ ആണ്. അത് ആക്ച്വലി 9 വർഷമായിട്ട് ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെയുള്ള വണ്ടിയാണ്. അമ്മ വാങ്ങിച്ചു, അമ്മ ഓടിച്ചു, ചേട്ട ഓടിച്ചു, ഞാൻ ഇത്രയും നാൾ ഓടിച്ചു. അപ്പോൾ 10 നാളായി. അതുകൊണ്ട് പിന്നെ അതിന് കുറച്ച് പണികളൊക്കെ വന്നു. അപ്പോൾ എന്തായാലും ഞാൻ കുറേ നാളായിട്ട് വണ്ടി മാറ്റണം, വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എന്തോ മാറ്റി വെച്ച് അങ്ങനെ ഫൈനലി ഞാൻ സുസുക്കിയിൽ വന്നിരുന്നു. അപ്പോൾ എൻ്റെ ഡിയോ മാച്ച് ഗ്രേ, ബ്ലാക്കിഷ് കളറായിരുന്നു. അപ്പം എന്തിനാണെന്നറിയില്ല, എൻ്റെ സ്വഭാവത്തിന് വെള്ളം എടുക്കരുതെന്ന് എല്ലാവരും പറഞ്ഞു. എന്നിട്ട് ഞാൻ ഭയങ്കര ഇതെങ്കിലും ഞാൻ വൃത്തിയാക്കും ആ രീതിയിൽ ഞാൻ എന്താ വെയിറ്റ് എടുത്തേക്കാണ്. അപ്പോൾ ഞാൻ എന്താ എൻ്റെ പഴയ വണ്ടി കൊടുത്തത്, പുതിയ വണ്ടി എടുക്കുന്നതും എല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. കണ്ടിട്ട് വരാം. ഓക്കെ, അമ്മയെ കൊണ്ടുവന്ന് വിട്ടിട്ട് ഞാനും ചേട്ടനും കൂടെ ഒരുമിച്ചാണ് വണ്ടി എടുക്കാൻ പോയത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല വിഷമമുണ്ടായിരുന്നു വണ്ടി കൊടുക്കാൻ. എന്നാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ, നല്ല മഴയുണ്ടായിരുന്നു അന്ന് രാവിലെ, അപ്പോൾ മഴയത്ത് കോട്ടൊക്കെ ഇട്ട് രണ്ടുപേരും കൂടെ റെഡിയായി വണ്ടി എടുക്കാൻ വേണ്ടി പോയി. ഞാൻ വണ്ടി എടുത്തത് സുസുക്കിയുടെ നിർമ്മല ഷോറൂം, ഈ കരമനയുള്ള ഷോറൂമിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഓൾറെഡി നമ്മൾ എല്ലാം ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു, പേയ്മെൻറ്റും കഴിഞ്ഞു, 1 വീക്കിനകത്ത് വണ്ടി കിട്ടുമെന്ന് പറഞ്ഞ്, ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞ്, എല്ലാം ഓക്കെ ആയി വിളിച്ച് പറഞ്ഞിട്ട് അവിടെ എത്തി. അവിടെ എത്തിയപ്പോഴത്തേനും വണ്ടി കൊണ്ടുവരാൻ വേണ്ടി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിരുന്നു. ആ വെയിറ്റ് ചെയ്തിരുന്ന സമയത്താണ് ചേട്ടൻ ഇങ്ങനെ സുസുക്കിയുടെ വി സ്റ്റോം വെളിയിരിക്കുന്ന കണ്ടപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നും വല്ലാത്തൊരാഗ്രഹം. അപ്പോൾ എന്താ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ചേട്ടൻ പോയി. അപ്പോൾ അതാ എൻ്റെ വണ്ടി വന്നു. ഇതാണ് എൻ്റെ വണ്ടി. ആ നിൽക്കുന്നതാണ് കീർത്തി. കീർത്തി ഞാൻ ഇവിടെ വന്ന കമ്പനി ആയതാണ്. കീർത്തി ആയിരുന്നു ഇവിടെ എനിക്ക് എല്ലാ ഹെൽപ്പും ചെയ്ത ആൾ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിന് മുന്നേ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി ഡിയോ, അത് ഒരു 9 ഇയേഴ്സ് മുന്നേ ഉള്ളതാണ്. അപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ പുതിയ വണ്ടിയുടെ സംഭവങ്ങളൊന്നും അറിയില്ല. അപ്പോൾ കീർത്തി എന്നെ ഓരോന്ന് പറയുന്ന ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു. പിന്നെ ഇതിൻ്റെ എന്താ ബാക്കി പേപ്പേഴ്സ് കാര്യങ്ങൾ എല്ലാം പറഞ്ഞു തന്നു. അത്രയൊക്കെ ഉള്ളൂ. ഇപ്പം വണ്ടി ആകുമ്പോൾ ചാർജ് കയറും. 14.7 കണ്ടോ, 12.6 ഇപ്പം നിൽക്കുന്നത്. അതിപ്പം ചാർജ് കയറും, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. കാണിച്ചില്ല, 14.7 ആണ് മാക്സിമം വരുന്നത്. ഇത് 10 വോൾട്ട് ആവും, 10.something volt ആവും. എങ്കിൽ പിന്നെ ഈ സെൽഫ് എടുക്കൂല, സെൻട്രൽ സ്റ്റാൻഡ് ഇട്ട് കിക്കർ അടിച്ചെടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് 8 വോൾട്ടിന് താഴെ ആയി കഴിഞ്ഞാൽ വണ്ടി മൊത്തത്തിൽ എടുക്കത്തില്ല, ഉരുട്ടിക്കൊണ്ട് വന്ന് എവിടെയും കൊണ്ടുപോയി ചാർജ് ചെയ്താലും എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ഓൺ ചെയ്തിട്ട് പെട്ടെന്നൊന്നും 10 ആവൂല. ഓണല്ലേ, ഓണാണ്, പെട്ടെന്നൊന്നും 10 ആവൂല. പതുക്കെ പതുക്കെ ആവുള്ളൂ. ഇപ്പം 12.6 കുറെ ടൈം കൊണ്ട് നിൽക്കുന്നതല്ല, പതുക്കെ പതുക്കെ ആവത്തുള്ളൂ. അത് മാത്രം ഞാൻ ശ്രദ്ധിക്കും. ഞാൻ യൂട്യൂബ് വീഡിയോ എടുക്കുകയാണെന്ന് ശരിക്കും കീർത്തിക്ക് മനസ്സിലായിട്ടില്ല തോന്നുന്നു. എന്നിട്ടും കീർത്തി എനിക്ക് വലിയ താക്കോലൊക്കെ കൊണ്ട് തന്നു. അപ്പോൾ എനിക്ക് മറ്റേ എന്തോ കോൺഫിഡൻറ്റിൻ്റെ ഫ്ലാറ്റ് വാങ്ങുന്ന ഒരു അനുഭൂതിയായിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും അവളെ വെച്ച് അതെല്ലാം വളരെ നന്നായിട്ട് തന്നെ കഴിഞ്ഞു. അപ്പോൾ അത് വണ്ടി റെഡിയാണ് ഗൈസ്. ഇനി ഞാനൊന്ന് കയറി ഓടിച്ചാൽ മതി. അപ്പോൾ ഞാൻ എല്ലാം സെറ്റാണ് കയറി. അങ്ങനെ ഞാൻ പുതിയ വണ്ടി ഇറക്കി ഗൈസ്. അതിലെനിക്ക് സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും പഴയ വണ്ടി കൊടുക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എല്ലാ പേപ്പേഴ്സൊക്കെ എടുത്തപ്പോൾ ഇങ്ങനെ മറ്റേ ഭയങ്കര ഒരു സിനിമാറ്റിക് ഫീലായിരുന്നു. ശരിക്കും ലിറ്ററലി അവിടെ നിന്ന് കരയേണ്ട അവസ്ഥ വന്നു. ഇത് കണ്ട അച്ഛൻ പറയും, ഓ പിന്നെ എന്തിനെ പൈസ വാങ്ങി ഇതൊക്കെ വാങ്ങിച്ചത് കരയുന്നുണ്ടെങ്കിൽ.
ഇമോഷൻസ് ക്ലോസ് അപ്പ് ആണ് ഇരിക്കുന്നത്. എന്റെ വണ്ടി, എന്റെ അമ്മയുടെ വണ്ടി, എന്റെ ചേട്ടന്റെ വണ്ടി, നമ്പറൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ആ കാണിച്ചോ. ഇനി എന്റെ പുതിയ വണ്ടി, എന്റെ പഴയ വണ്ടി കറുപ്പായിരുന്നു. ലിറ്ററലി ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. ചേട്ടനായാലും അമ്മയായാലും എന്തോ ഭയങ്കര ഒരു അഫെക്ഷനേറ്റ് ആണ്. എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ, ഇത്രയും നാളെ ഓടിക്കുന്ന വണ്ടി എടുത്ത് എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷേ ഇനിയിപ്പോൾ ഇതിനെ സ്നേഹിക്കാം, അല്ലാതെ ഉള്ളതിനെ സ്നേഹിക്കാം. അപ്പോൾ ഇതിപ്പം ശരിക്കും ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് കൂടുതൽ ഒരു റിവ്യൂ ഒന്നും പറയാനായിട്ടില്ല. ഇതൊന്ന് ഓടിച്ച് നോക്കണം, എന്നാലും എനിക്കറിയാവും ഒരുപാട് ഒരുപാടല്ല കുറച്ചധികം ഡിഫറൻസ് ഉണ്ട്. അത് ഞാൻ പറയാം, 9 വർഷം മുന്നേ ഉള്ള വണ്ടിയാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ വണ്ടിയുടെ ഡിഫറൻസ് ഉണ്ട്. വേണമെങ്കിൽ എനിക്ക് പറ്റിയാൽ ഇത് ഓടിച്ചിട്ട് ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ പിന്നീട് ഇടാം. പിന്നെ ഇതൊന്നിൻ്റെ പുതിയ മറ്റേ ഇപ്പോൾ ഇറങ്ങിയ അടിപൊളി സാധനം അങ്ങനൊന്നും അല്ലല്ലോ. ഒത്തിരി പേര് സുസുക്കി ആക്സസ് ഓടിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ലൈഫിൽ ഇത് വന്നപ്പം എനിക്കത് എന്താ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. റിവ്യൂവും വേണമെങ്കിൽ എനിക്ക് തോന്നിയാൽ എനിക്ക് ചിലപ്പോൾ ഞാൻ ഇടും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയൊരു വ്ളോഗിൽ കാണാൻ മതി.